Hi viewers, welcome to my channel. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക ജാമാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള ചാമ്പയ്ക്ക ജാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചാമ്പയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായ ചാമ്പയ്ക്കയാണിത്. ഇത് ചെറുതായിട്ട് പുളിപ്പും അതുപോലെ തന്നെ മധുരവും ഉണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. കഴുകിയ ശേഷം അതിനകത്ത് കുരുവെല്ലാം മാറ്റിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പുള്ള ചാമ്പയ്ക്ക എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചാമ്പയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുരുവെല്ലാം കളഞ്ഞെടുക്കണം. ചില ചാമ്പയ്ക്കകത്ത് കുരുവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ കുരുവുണ്ട്. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചാമ്പയ്ക്ക ജാമോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ചാമ്പയ്ക്ക ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കുരുവെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവെല്ലാം മാറ്റിയെടുത്ത ശേഷവും വീണ്ടും ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഇതിന് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് പഞ്ചസാര അളന്നെടുക്കാനായിട്ട്. ഇതിൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് എത്രയാണോ ഇതിനുള്ള തൂക്കം അതിൻ്റെ അതേ സെയിം അളവിൽ വേണം നമുക്ക് പഞ്ചസാര എടുക്കാനായിട്ട്. വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചാമ്പയ്ക്കയുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ഇതിൽ 79 കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിലോട്ട് ചാമ്പയ്ക്ക ചേർത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കണ്ടെയ്നറിലോട്ട് ചാമ്പയ്ക്ക എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെയിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ വെയിറ്റ് കാണിക്കുന്നത് 718 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ 718 79 അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 639 കിട്ടുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ എടുക്കുന്നത് 700 ഗ്രാം ആണ്. അതല്ലെങ്കിൽ 650 ഗ്രാമിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചാമ്പയ്ക്ക ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ചാമ്പയ്ക്ക കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈൻ പേസ്റ്റാക്കി അരച്ചു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് നോക്കുക. കാരണം ലാസ്റ്റ് തിളച്ചെത്തുന്ന സമയത്ത് കയ്യിലേക്ക് തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാത്രം എടുക്കാൻ നോക്കുക. അരച്ചു വെച്ച ചാമ്പയ്ക്ക എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തീരെ ചേർത്തിട്ടില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി കുറച്ച് സമയം കൂടെ ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 700 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ചാമ്പയ്ക്കയ്ക്ക് അത്യാവശ്യം പുളിപ്പും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര അതിലേക്ക് 700 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചാമ്പയ്ക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പഞ്ചസാര ചേർത്ത ശേഷം കുറച്ച് സമയം കൈവിടാതെ ഇളക്കിയെടുക്കണം. അതല്ല എന്ന് പറയുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പഞ്ചസാരയെല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് തിളച്ചും വരുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല, പഞ്ചസാര അലിഞ്ഞു വന്നതിൻ്റെ വെള്ളമാണ്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ചാമ്പയ്ക്ക അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. കാരണം അത് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വറ്റിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിച്ചെടുക്കണം.
യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് ജാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. ജാം ഏകദേശം റെഡിയായി വരുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ വറ്റി വരുന്നുണ്ട്. ജാം ഒത്തിരി അങ്ങോട്ട് തിക്കാക്കി എടുക്കരുത്, കാരണം നമ്മൾ ബ്രെഡിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് കഷ്ടമായിരിക്കും തിക്കായി കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നാരങ്ങ ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്ത ചാമ്പയ്ക്കയ്ക്ക് അത്യാവശ്യം പുളിപ്പും അതുപോലെ തന്നെ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ചാമ്പയ്ക്കയുടെ പുളിപ്പിനനുസരിച്ചിട്ട് വേണം അതിലേക്ക് ചേർക്കാനായിട്ട്. പുളി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചാമ്പയ്ക്ക ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചൂട് പോയി കഴിഞ്ഞാൽ വീണ്ടും തിക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂട് പോയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലുള്ളൊരു ബൗളിലേക്ക് ചാമ്പയ്ക്ക ജാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു തിക്നെസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഹെൽത്തി ആയിട്ടുള്ള ചാമ്പയ്ക്ക ഫ്രൂട്ട് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ കുക്കിംഗ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.